സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ചോദ്യം ചെയ്യുക. മറ്റൊരു ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി എസ് രാഗിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. രാഗിൻ, ഈ സെനറ്റ് നോമിനികളില്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും ഒരു പോർമുഖം തുറന്നതിനിടയിൽ സർക്കാർ കോടതിയിലേക്ക്. മാധു, അതായത് ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർ പോര് വീണ്ടും കടുക്കുകയാണ്. സ്വന്തം നിലയിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിലാണ് അതിനെ ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അതായത് സംസ്ഥാനത്തെ 6 സർവകലാശാലകളിൽ വി സി എമാരെ നിയമിക്കുന്നതിനായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടായിരുന്നു ആ വിജ്ഞാപനം. പക്ഷേ അതിൽ യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹൈക്കോടതിക്ക് മുന്നിൽ മറ്റൊരു പെറ്റീഷൻ ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു പെറ്റീഷൻ ആയിരുന്നു അത്. ആ പെറ്റീഷൻ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഗവർണറുടെ ഈ വിജ്ഞാപനത്തിനെതിരെ മൂവിയും അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തും എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗവർണറുടെ നടപടി നിയമപരമല്ല എന്നതാണ് എ ജി ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പെറ്റീഷൻ അത് 17 പരിഗണിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും നിയമപോരാട്ടത്തിലേക്ക് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യം സർക്കാർ ചോദ്യം ചെയ്യുകയാണ് ഹൈക്കോടതിയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.